എല്ലാവർക്കും സ്ലേറ്റ് ആൻഡ് പെൻസിലിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. മാത്തമാറ്റിക്സ് 2 നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് ഗ്രാഫിംഗ് ഇൻ കോർഡിനേറ്റ്സ്. പോളാർ കോർഡിനേറ്റ്സിൽ ഇക്വേഷൻസ് ഗ്രാഫിംഗ് ചെയ്യാനുള്ള ടെക്നിക്സ് ആണ് ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു പോളാർ ഇക്വേഷൻ ഗ്രാഫ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ഒറിജിൻ തുടങ്ങിയവയുടെ സിമ്മട്രിയെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട്. അതിനുശേഷം സ്ലോപ്പും പരിഗണിക്കേണ്ടതുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പോളാർ ഗ്രാഫിന് വേണ്ടിയിട്ടുള്ള സിമ്മട്രി ടെസ്റ്റുകളാണ്. ഫസ്റ്റ് വൺ ആണ് സിമ്മട്രി എബൌട്ട് ദി പോളാർ ആക്സിസ് അല്ലെങ്കിൽ എക്സ് ആക്സിസ്. ദി ഗ്രാഫ് ഓഫ് ആർ ഈക്വൽ ടു എഫ് ഓഫ് തീറ്റ ഈസ് സിമ്മട്രിക് വിത്ത് റെസ്പെക്ട് ദി പോളാർ ആക്സിസ്, അതുതന്നെ എക്സ് ആക്സിസും കൂടെ എന്നറിയപ്പെടും, ഇഫ് ദി ഇക്വേഷൻ ഈസ് അൺചേഞ്ച്ഡ് വെൻ ദി തീറ്റ ഈസ് റീപ്ലേസ്ഡ് ബൈ മൈനസ് തീറ്റ. തീറ്റയെ മൈനസ് തീറ്റയായി റീപ്ലേസ് ചെയ്യുമ്പോൾ നമ്മുടെ പോളാർ ഇക്വേഷന് യാതൊരു ചേഞ്ചും വരുന്നില്ലെങ്കിൽ പോളാർ ആക്സിസിന് അല്ലെങ്കിൽ എക്സ് ആക്സിസിന് ആ ഗ്രാഫ് സിമ്മട്രിക് ആയിരിക്കും. തീറ്റയെ മൈനസ് തീറ്റയെ റീപ്ലേസ് ചെയ്യുമ്പോൾ നമ്മുടെ പോളാർ ഇക്വേഷന് യാതൊരു ചേഞ്ചും വരുന്നില്ലെങ്കിൽ പോളാർ ആക്സിസിന് അല്ലെങ്കിൽ എക്സ് ആക്സിസിന് ആ ഗ്രാഫ് സിമ്മട്രിക് ആയിരിക്കും. അതായത് എഫ് ഓഫ് തീറ്റയും എഫ് ഓഫ് മൈനസ് തീറ്റയും ഈക്വൽ ആണെങ്കിൽ ആ ഗ്രാഫ് എക്സ് ആക്സിസിന് സിമ്മട്രിക് ആയിരിക്കും. എഫ് ഓഫ് തീറ്റ ഈക്വൽ ടു എഫ് ഓഫ് മൈനസ് തീറ്റ ആണെങ്കിൽ ആ ഗ്രാഫ് എക്സ് ആക്സിസിന് സിമ്മട്രിക് ആയിരിക്കും. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ആർ കോമ തീറ്റയും അതുപോലെ തന്നെ ആർ കോമ മൈനസ് തീറ്റ അല്ലെങ്കിൽ മൈനസ് ആർ കോമ പൈ മൈനസ് തീറ്റ ഒരു പോളാർ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എക്സ് ആക്സിസിന് സിമ്മട്രിക് ആയിരിക്കും. ആർ കോമ തീറ്റയും അതുപോലെ തന്നെ ആർ കോമ മൈനസ് തീറ്റ അല്ലെങ്കിൽ എന്താണ് മൈനസ് ആർ കോമ പൈ മൈനസ് തീറ്റ ഒരു പോളാർ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എക്സ് ആക്സിസിന് സിമ്മട്രിക് ആയിരിക്കും. ഇനി നമുക്ക് എക്സ് ആക്സിസിന് സിമ്മട്രിക് ആയിട്ടുള്ള ഒരു ഗ്രാഫ് വരച്ച് നോക്കാം. ഇത് എക്സ് ആക്സിസ് ആണ്, ഇത് വൈ ആക്സിസ് ആണ്. സപ്പോസ് ഇതാണ് നമ്മളെ ഗ്രാഫ് വിചാരിക്കാം. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഇത് എക്സ് ആക്സിസ് സിമ്മട്രിക് ആണ്, എന്താണ് മേലുള്ള പോലെ എന്ത് ചെയ്യും താഴേക്കും വരും. ഇതാണ് എക്സ് ആക്സിസിന് സിമ്മട്രിക് ആയിട്ടുള്ളൊരു ഗ്രാഫ്. ഇതേപോലെ നമുക്ക് ഒരുപാട് ഗ്രാഫുകൾ വരയ്ക്കാൻ പറ്റും. ഇങ്ങനെയാണെങ്കിൽ ഇതേപോലെ എന്ത് ചെയ്യണം താഴേക്കും വരയ്ക്കണം. ഇതാണ് എക്സ് ആക്സിസിന് സിമ്മട്രിക് ആയിട്ടുള്ള ഗ്രാഫുകൾ. നെക്സ്റ്റ് സിമ്മട്രിക് അബൌട്ട് ദി വെർട്ടിക്കൽ ലൈൻ തീറ്റ ഈക്വൽ ടു പൈ ബൈ ടു ഓർ വൈ ആക്സിസ്. ദി ഗ്രാഫ് ഓഫ് ആർ ഈക്വൽ ടു എഫ് ഓഫ് തീറ്റ ഈസ് സിമ്മട്രിക് വിത്ത് റെസ്പെക്ട് ടു ദി വെർട്ടിക്കൽ ലൈൻ ഓർ വൈ ആക്സിസ് ഇഫ് ദി ഇക്വേഷൻ ഈസ് അൺചേഞ്ച്ഡ് വെൻ ദി തീറ്റ ഈസ് റീപ്ലേസ്ഡ് ബൈ പൈ മൈനസ് തീറ്റ. തീറ്റ ഈക്വൽ ടു പൈ ബൈ ടു എന്ന് പറഞ്ഞാൽ എന്താണ് വൈ ആക്സിസ് ആണ് നമുക്കറിയാം അല്ലേ. അപ്പൊ തീറ്റയെ പൈ മൈനസ് തീറ്റയായി റീപ്ലേസ് ചെയ്യുമ്പോൾ ആ ഇക്വേഷന് യാതൊരു വിധ ചേഞ്ചസും വരുന്നില്ലെങ്കിൽ ആ ഗ്രാഫ് വൈ ആക്സിസ് അല്ലെങ്കിൽ തീറ്റ ഈക്വൽ ടു പൈ ബൈ ടുന് സിമ്മട്രിക് ആയിരിക്കും. തീറ്റയെ പൈ മൈനസ് തീറ്റയായി റീപ്ലേസ് ചെയ്യുമ്പോൾ ആ ഇക്വേഷന് യാതൊരു വിധ ചേഞ്ചസും വരുന്നില്ലെങ്കിൽ ആ ഗ്രാഫ് എന്താണ് വൈ ആക്സിസിന് സിമ്മട്രിക് ആയിരിക്കും. അതായത് എന്താണ് എഫ് ഓഫ് തീറ്റ ഈക്വൽ ടു എഫ് ഓഫ് പൈ മൈനസ് തീറ്റ ആണെങ്കിൽ ആ ഗ്രാഫ് വൈ ആക്സിസിന് സിമ്മട്രിക് ആയിരിക്കും. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ആർ കോമ തീറ്റയും ആർ കോമ പൈ മൈനസ് തീറ്റയും ഒരു കർവ് സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വൈ ആക്സിസിന് സിമ്മട്രിക് ആയിരിക്കും. ആർ കോമ തീറ്റയും ആർ കോമ പൈ മൈനസ് തീറ്റയും ഒരു കർവ് സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്താണ് വൈ ആക്സിസിന് സിമ്മട്രിക് ആയിരിക്കും. ഈ ഒരു ആർ കോമ പൈ മൈനസ് തീറ്റയെ തന്നെ നമുക്ക് മൈനസ് ആർ കോമ മൈനസ് തീറ്റ എന്നുകൂടി പറയാൻ പറ്റും. മൈനസ് ആർ കോമ മൈനസ് തീറ്റ. ഇനി വൈ ആക്സിസിന് സിമ്മട്രിക് ആയിട്ടുള്ള ഒരു ഗ്രാഫ് വരച്ച് നോക്കാം. ഇങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം അതേപോലെ വരയ്ക്കണം. ഇതാണ് വൈ ആക്സിസിന് സിമ്മട്രിക് ആയിട്ടുള്ള ഒരു ഗ്രാഫ്. നെക്സ്റ്റ് സിമ്മട്രി അബൌട്ട് ദി പോൾ അല്ലെങ്കിൽ ഒറിജിൻ. ദി ഗ്രാഫ് ഓഫ് ആർ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് തീറ്റ ഈസ് സിമ്മട്രിക് വിത്ത് റെസ്പെക്ട് ദി ഒറിജിൻ ഓർ പോൾ ഇഫ് ദി ഇക്വേഷൻ ഈസ് അൺചേഞ്ച്ഡ് വെൻ ആർ ഈസ് റീപ്ലേസ്ഡ് ബൈ മൈനസ് ആർ ഓർ
when theta is replaced by pi plus theta. R ne minus R aki maatumbol, nammude equation change cheyyunnilla engil, aa graph origin symmetric aayirikkum. R ne minus R aki maatumbol, nammude equation change cheyyunnilla engil, aa graph endanu origin symmetric aayirikkum. Adubole theta ye pi plus theta aki maatumbolum equation change varunnilla engil, aa graph endanu origin symmetric aayirikkum. Theta ye pi plus theta aki maatumbolum equation change varunnilla engil endanu aa graph origin symmetric aayirikkum. ഇനി നമുക്ക് ഒറിജിനൽ സിമെട്രിക് ആയിട്ടുള്ള ഗ്രാഫ് എങ്ങനെയാണ് വരിക നോക്കാം. x ആക്സിസ് y ആക്സിസ് ഇതാണ് ഒറിജിനൽ സിമെട്രിക് ആയിട്ടുള്ള ഗ്രാഫ് വരിക. ഒരു പോളാർ ഇക്വേഷൻ ഗ്രാഫ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം സിമെട്രി നോക്കണം, അതിനുശേഷം എന്താണ് പോളാർ കർവിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കണം. ഇനി എങ്ങനെയാണ് ഒരു പോളാർ കർവിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാന്ന് നോക്കാം. The slope of a polar curve r equal to f of theta is given by dy by dx. Le or polar curve le r equal to f of theta de slope engena kandupidikkam dy by dx aanu allade r dash equal to df by d theta alla. Or polar curve inde slope ennu parana endanu dy by dx aanu allade r dash equal to df by d theta alla. Ee dy by dx enna kittu f dash theta tan theta plus f of theta by f dash theta minus f of theta tan theta. Appo ee or equation orthu vekkam dy by dx le adana slope f dash theta tan theta plus f of theta by f dash theta minus f of theta tan theta. Ini curve origin kooda aanu pass cheyengil le at theta equal to theta 0 laanengil aa slope inde equation angane varum dy by dx equal to tan theta 0 aayirikkum le. Appo curve origin kooda aanu pass cheyengil le theta equal to theta 0 laanengil dy by dx equal to endayirikkum tan theta 0 aayirikkum tan theta 0. ഇനി നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഫൈൻഡ് ദി സ്ലോപ്പ് ഓഫ് ദി ലൈൻ ടാൻജെന്റ് ടു ദി ഗ്രാഫ് ഓഫ് ആർ ഈക്വൽ ടു 3 സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ സ്ക്വയർ അറ്റ് തീറ്റ ഈക്വൽ ടു 0. അപ്പോൾ തീറ്റ ഈക്വൽ ടു 0 ൽ നമുക്ക് തന്ന ടാൻജെന്റ് ലൈൻ്റെ സ്ലോപ്പ് കാണാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പോളാർ കർവിൻ്റെ ഇക്വേഷൻ എന്താണ്? ആർ ഈക്വൽ ടു എഫ് ഓഫ് തീറ്റ ആണ്. സോ ഇവിടെ എഫ് ഓഫ് തീറ്റ എന്താണ്? f of theta is equal to ഇതാണല്ലേ 3 സൈൻ തീറ്റ അല്ലേ 3 സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ സ്ക്വയർ. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? എഫ് ഡാഷ് തീറ്റ കാണല്ലേ. നമ്മളുടെ സ്ലോപ്പിൻ്റെ ഇക്വേഷൻ എന്താണ്? എഫ് ഡാഷ് തീറ്റ ടാൻ തീറ്റ പ്ലസ് എഫ് ഓഫ് തീറ്റ ബൈ എഫ് ഡാഷ് തീറ്റ മൈനസ് എഫ് ഓഫ് തീറ്റ ടാൻ തീറ്റ ആണല്ലേ. അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? എഫ് ഡാഷ് തീറ്റ കണ്ടുപിടിക്കണം. എഫ് ഡാഷ് തീറ്റ, എഫ് ഡാഷ് തീറ്റ എത്ര വരും? 3 സൈൻ തീറ്റ അല്ലേ. 3 സൈൻ തീറ്റ എന്ത് വരും? 3 കോസ് തീറ്റ വരും അല്ലേ. അപ്പം 3 കോസ് തീറ്റ ദെൻ കോസ് തീറ്റ സ്ക്വയർ അല്ലേ. കോസ് തീറ്റ സ്ക്വയർ എങ്ങനെ വരും? മൈനസ് സൈൻ തീറ്റ സ്ക്വയർ എന്ന് വരും അല്ലേ. മൈനസ് സൈൻ തീറ്റ സ്ക്വയർ, പിന്നെ തീറ്റ സ്ക്വയറിൻ്റെ എന്ത് വരും? 2 തീറ്റ വരും അല്ലേ. അതായത് എക്സ് റേസ് ടു എൻ ഫോമിൽ അല്ലേ, എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് 1 എന്ന ഇക്വേഷൻ അല്ലേ. അങ്ങനെ നമുക്ക് 2 തീറ്റ എന്ന് കിട്ടും. അപ്പം ഇത് എങ്ങനെ ചെയ്താൽ നമുക്ക് 3 കോസ് തീറ്റ മൈനസ് 2 തീറ്റ സൈൻ തീറ്റ സ്ക്വയർ. ഇനി നമുക്ക് എഫ് ഓഫ് സീറോയും എഫ് ഡാഷ് സീറോയും കാണണം. എഫ് ഓഫ് സീറോയും എഫ് ഡാഷ് സീറോയും. ആദ്യം നമുക്ക് എഫ് ഓഫ് സീറോ കാണാം. എഫ് ഓഫ് സീറോ എങ്ങനെ വരും? 3 സൈൻ സീറോ പ്ലസ് കോസ് സീറോ. ഈ സൈൻ സീറോ എന്ന് എന്താണ്? സീറോ ആണല്ലേ. അതുപോലെ തന്നെ കോസ് സീറോ എന്ന് എന്താണ്? 1 ആണ്. അപ്പം നമുക്ക് എന്താ വരിക? 1 ആണ് കിട്ടല്ലേ. കാരണം ഇവിടെ എന്താവും? അത് സീറോ ആയിപ്പോലെ. ദെൻ എഫ് ഡാഷ് സീറോ കണ്ടുപിടിക്കണം. എഫ് ഡാഷ് സീറോ അതെങ്ങനെ വരും? 3 കോസ് സീറോ മൈനസ് 2 ഇൻറ്റു സീറോ ഇൻറ്റു എന്താണ്? സൈൻ സീറോ എന്ന് വരും അല്ലേ. അപ്പം നമുക്ക് എന്ത് കിട്ടും? അത് 3 എന്ന് കിട്ടും. എഫ് ഡാഷ് സീറോ നമുക്ക് എന്ത് കിട്ടി? 3 എന്ന് കിട്ടും. കാരണം എന്താണ്? സൈൻ സീറോ അവിടെ നമുക്ക് സീറോ ആയിപ്പോവും, ദെൻ കോസ് സീറോ 1 അങ്ങനെ നമുക്ക് എന്ത് കിട്ടും? 3 കിട്ടും. ഇനി നമുക്ക് സ്ലോപ്പ് കാണാനുള്ള ഇക്വേഷൻ ഇതല്ലേ. എന്താണ്? ഡി വൈ ബൈ ഡി എക്സ് അറ്റ് തീറ്റ ഈക്വൽ ടു 0 ഈക്വൽ ടു എഫ് ഡാഷ് തീറ്റ ടാൻ തീറ്റ പ്ലസ് എഫ് ഓഫ്
theta by f dash theta minus f of theta tan theta at theta is equal to 0. F dash 0 tan 0 plus f of 0 by f dash 0 minus f of 0 tan 0 le theta ku nammal 0 kodukum amma vandutum f dash 0 le nammal nertha kandu le f dash 0 endane 3 aanu then f of 0 endane 1 aanu le adavade substitute cheyyam 3 aanu le appo 3 into tan 0 endane 0 aanu le 0 plus f of 0 ethraanu 1 aanu 1 by പിന്നെ f dash 0 എത്രയാണ് അത് 3 ആണ് മൈനസ് f of 0 എന്താണ് 1 ആണ് ഇൻടു എന്താണ് tan 0 എന്താണ് അത് 0 ആണ് ല്ലേ അപ്പോൾ നമുക്ക് എന്ത് കിട്ടും 1 by 3 എന്ന് കിട്ടും ഇതാണ് സ്ലോപ്പ്